ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് മുൻ സുപ്രീം കോടതി ജഡ്ജി ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് എൺപത്തിനാല് വയസ്സിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന വാർത്ത ഇന്ന് രാവിലെ മനോരമ പത്രം കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മനോരമയിൽ മാത്രമേ അതൊരു വലിയ വാർത്തയായിട്ട് വന്നു മരു മധുരല്ല ഈ മരു വാർത്തകൾ കണ്ടുപിടിച്ച് ജനങ്ങളിലെത്തിക്കുന്നതിൽ മനോരമയ്ക്കുള്ള ഒരു ബിരുദ് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ ശ്രീ ജസ്റ്റിസ് തോമസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹമായിട്ട് വളരെ കാലത്തെ വളരെ അടുത്ത പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഞാനൊരു യുവ അഭിഭാഷകനായിട്ട് ഈ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഇന്നത്തെ ഹൈക്കോടതി ഒന്നുമല്ല ഈ കെട്ടിടത്തിലുമല്ല അതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി ചെറിയ ഒരു കെട്ടിടത്തിലായിരുന്നു ഇത്രയധികം അഭിഭാഷകരില്ലായിരുന്നു ഇത്രയും ജഡ്ജിമാരില്ലായിരുന്നു പക്ഷേ അന്നത്തെ ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല വീരശൂര പരാക്രമികളാണ് നമ്മുടെ സി വി രാമൻപിള്ളയുടെ നോവലി പറഞ്ഞ പോലെ ജില്ലി ജങ്കാരനാഥ മണ്ഡിതമായും സിംഹ വ്യാഖ്ര പല്ലൂക ശല്യാദി മൃഗനിക്ഷേപിതമായുള്ളൊരു ഘോര വിപിണമായിരുന്നു ഹൈക്കോടതി കെ എസ് പരിപൂർണൻ വി ശിവരാമൻ നായർ യു ലക്ഷ്മിനാരായണ ഭട്ട് കെ ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുട്ടുകാലിടിക്കും മുതിർന്ന അഭിഭാഷകരുടെ പോലും മുട്ടുകാലിടിക്കുന്ന കോടതികളായിരുന്നു അവിടേക്ക് നമ്മൾ ഭയപ്പെട്ട് സംശയിച്ച് സംശയിച്ച് ചെല്ലുമ്പോൾ അന്ന് ഏറ്റവും സൗമ്യരും സ്നേഹസമ്പന്നരുമായിരുന്ന മൂന്ന് ജഡ്ജിമാരുണ്ട് ഒരാൾ തീർച്ചയായിട്ടും ശ്രീ വർഗീസ് കള്ളിയത്തർ മറ്റത് ജസ്റ്റിസ് ജോൺ മാത്യു മൂന്നാമത് ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് ശ്രീ ജസ്റ്റിസ് കെ ടി തോമസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ യുവാ അഭിഭാഷകരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും വളരെ സ്നേഹം അസരണമായി പെരുമാറിയ ഒരു വലിയ ന്യായാധിപനായിരുന്നു ഏത് കേസും വളരെ ക്ഷമാപൂർവ്വം കേൾക്കുകയും വളരെ അവധാനതയോടുകൂടി തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു അവിടെയും വളരെയധികം അഭിഭാഷകരുടെ അല്ലെങ്കിൽ നിയമജ്ഞന്മാരുടെയൊക്കെ ബഹുമാനവും സ്നേഹവും പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് രാജീവ് ഗാന്ധി കൊലക്കേസ് അടക്കം വളരെ പ്രധാനപ്പെട്ട നിരവധി കേസുകൾ അദ്ദേഹം കേൾക്കുകയും വളരെ സൂക്ഷ്മവും ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത രീതിയിലുള്ളതായ വിധികൾ കൽപ്പിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് എനിക്ക് മാത്രമല്ല ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ അഭിഭാഷക സമൂഹത്തിന് വലിയ നന്ദിയും ആദരവും കടപ്പാടും അദ്ദേഹത്തോടുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ കൂടുതൽ ചൈതന്യവത്താക്കിയ ഒരു വലിയ നീതിമാനായ ജഡ്ജിയാണ് ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം ഞാനീ പറയുന്ന അഭിപ്രായം എൻ്റെ മാതൃ അഭിപ്രായമല്ല പോലെ നിരവധി അനവധി ആളുകളുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ചിലപ്പോഴൊക്കെ ചർച്ചാവിഷയമായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വിവാദപരമായിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അത് പറയേണ്ട ഒരു സമയമല്ല സന്ദർഭമല്ല ഇതെന്ന് എനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ശ്രീ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട് എന്ന പോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുമൊക്കെ ചില ലേഖനങ്ങൾ പണ്ട് ഈ മാധ്യമ വാരികയിൽ ലേഖനം എഴുതുന്ന അത് എഴുതിയിട്ടുണ്ട് അതുപോലും അദ്ദേഹം വളരെ സൗമനസ്സ്യത്തോടുകൂടി സ്വീകരിക്കും എന്നെ കാണുമ്പോഴൊക്കെ എഴുത്ത് തുടരണം നിങ്ങൾ ഈ ടി വി പരിപാടിയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത് നിങ്ങൾ എഴുത്തിലാണ് കൂടുതൽ ശോഭിക്കുക എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അതിനേക്കാൾ ഉപരിയായിട്ട് സമീപകാലത്തുമൊക്കെ ആര് ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് ഞാൻ വിമർശിക്കുമ്പോഴും അദ്ദേഹം എന്നോട് യാതൊരു പരിഭവവും പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അദ്ദേഹം ആ വലിയ ഔന്നത്യം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച സമയത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അദ്ദേഹത്തെ അംഗമാക്കാനായിട്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ പ്രപ്പോസ് ചെയ്താണ് പക്ഷേ അദ്ദേഹം അത് നിരാകരിച്ചു കാരണം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വിരമിച്ച് ആൾ പിന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തൊരു പോസ്റ്റിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് അദ്ദേഹം അത് നിരാകരിച്ചു മാത്രമല്ല റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം യാതൊരു പദവിയും സ്വീകരിച്ചില്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല ഞാനിപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല മനുഷ്യാവകാശ കമ്മീഷൻ ആകാനായിട്ട് അല്ലെങ്കിൽ ലോകായുക്തി ആകാനായിട്ട് ഇതുപോലെയുള്ള ഈ വല്ലും നഖവുമില്ലാത്ത കടുവകളാകാനായിട്ട് എത്ര ആളുകളാണ് പുറകെ പോകുന്നത് ഇദ്ദേഹം അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ ഒരു ന്യായാധിപനാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അദ്ദേഹം വിശ്രമിക്കുകയല്ല അദ്ദേഹം വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് നിലനിൽക്കുന്നു ഏത് കാര്യത്തിലും വളരെ ആധികാരികമായ ശബ്ദമാണ് ശ്രീ ജസ്റ്റിസ് തോമസിൻ്റെ ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞാൻ പഠിച്ച ആലുവയിൽ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു ആ കോളേജിലെ പ്രിൻസിപ്പലിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഒരു കൊല്ലം ഇദ്ദേഹം അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്നു അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ പ്രതികരിച്ച് അവിടെ അഭിപ്രായ പ്രകടനത്തിന് പോയത് ഞാനും നമ്മുടെ സുഹൃത്തുക്കളായ മറ്റു രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങളവിടെ ചെന്നു അപ്പോൾ ഏറെക്കുറെ ഈ കമ്മിറ്റി ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു ഏതാണ്ട് ഇന്ന ആളെ പ്രിൻസിപ്പളാക്കാം എന്ന നിലയിലേക്ക് അവരെത്തിയിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു ആ സമയം സമയമെടുത്ത് കാര്യകാരണ സഹിതം ഇന്നിന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതിനെ പരിഹരിക്കാൻ ഇന്ന 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 ആളുകൾക്ക് മാത്രമേ സാധിക്കൂ ഇന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ അത് ഈ കോളേജിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ബോധിപ്പിക്കാൻ ഞാൻ പറയുന്നില്ല നമ്മുടെ അഭിപ്രായം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടി അദ്ദേഹം അത് പരിഗണിക്കുകയും ആ കമ്മിറ്റിയുടെ തീരുമാനത്തെ അത് നിർണായക സ്വാധീനിക്കുകയും ചെയ്തു ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വന്നു പിന്നീട് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചു അതുകൊണ്ടാണ് ആ രീതിയിലൊരു തീരുമാനം ഉണ്ടായത് അതുകൊണ്ടാണ് ഇന്നയാൾ കോളേജിൻ്റെ പ്രിൻസിപ്പളുടെ സ്ഥാനത്ത് വന്നത് അത്രയും ഒരു പരിഗണന നൽകുന്ന ആളാണ് ഏത് ചെറിയ കാര്യത്തിലും എത്ര വലിയ കാര്യത്തിലും അദ്ദേഹം പരിഗണന നൽകുന്ന ആളാണ് ഏതഭിപ്രായത്തിനും വില കൽപ്പിക്കുന്ന ആളാണ് അതനുസരിച്ച് തീരുമാനത്തിലെത്തുന്ന ആളാണ് എൺപത്തിനാലാം വയസ്സിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് സങ്കല്പം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ശ്രീ ജസ്റ്റിസ് കെ ടി തോമസിന് ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ ഇനിയും വളരെ കാലം അദ്ദേഹം നമ്മുടെ പൊതുജീവിതത്തിൽ ഒരു സജീവ സാന്നിധ്യമായി തുടരട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു